ഇന്നലെ ഓൾ ഇന്ത്യ കോട്ടയുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇന്ന് അലോട്ട്മെൻ്റ് റിസൾട്ടും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലുള്ള 299 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റും, പിന്നെ എയിംസ്, ജിപ്മർ, അത് കൂടാണ്ടുള്ള സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ, പിന്നെ DMD യൂണിവേഴ്സിറ്റികളുമാണ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇത്തവണത്തെ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റാങ്ക് വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് റൗണ്ടിൻ്റെ റാങ്ക് എങ്ങനെയുണ്ട്, ഇനി സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടൊക്കെ ആവുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജസിൽ എത്ര റാങ്കൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ MBBSന് ഓൾ ഇന്ത്യ കോട്ടയിലെ 299 മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ജനറൽ കാറ്റഗറി നോക്കുമ്പോൾ ഈ വർഷം വന്നേക്കുന്ന ലാസ്റ്റ് റാങ്ക് 17,401 ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ വർഷം 13,970 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4,000 റാങ്കിൻ്റെ ഡിഫറൻസ് ഈ വർഷം വന്നിട്ടുണ്ട്. 4,000 റാങ്ക് മേളിൽ നിന്നാണ് എന്ത് പോയേക്കുന്നത്, ഈ വർഷം പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തേർഡ് റൗണ്ട് കൗൺസിലിംഗ് ഒക്കെ ആവുന്ന സമയത്ത് അപ് ടു ഒരു 25,000 റാങ്ക് വരെയുള്ള സ്റ്റുഡൻറ്റിന് മേ ബി ഓൾ ഇന്ത്യ കോട്ട കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി EWS കോട്ട എടുക്കുകയാണെങ്കിൽ 18,989 റാങ്കുള്ള ആൾക്കാണ് ഇത്തവണ ഗവൺമെൻറ് കോട്ട കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 15,662 ആയിരുന്നു. ഏകദേശം ഒരു 3,000 റാങ്കിൻ്റെ ഡിഫറൻസ് അവിടെയും ഉണ്ട്. ദെൻ OBC എടുക്കുമ്പോൾ 18,034 ഈ വർഷത്തെ റാങ്ക് വന്നേക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് 14,930 ആയിരുന്നു. ഏകദേശം ഒരു 4,000 റാങ്ക് മേലുള്ള ആൾക്കാണ് ഇത്തവണയും കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മൾ SC കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 89,842 റാങ്കുള്ള ആൾക്കാണ് ഈ വർഷം കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ വർഷം അത് ഫസ്റ്റ് റൗണ്ടിൽ 78,780 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 11,000 റാങ്ക് മേളിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത്തവണ SC കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത്. ദെൻ ST കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 123,071 റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ST കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 102,581 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 20,000 റാങ്ക് മേലുള്ള സ്റ്റുഡൻസിന് ഈ വർഷം ഓൾ ഇന്ത്യ കോട്ടയിൽ എന്ത് വന്നിട്ടുണ്ട്, ST കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ വർഷം സീറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അത് കൂടാണ്ട് എന്താണ്, ഓൾ ഇന്ത്യ കോട്ട നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷമായിട്ട് നല്ല ഡിഫറൻസ് ഉള്ള ഒരു റാങ്കിലാണ് ഈ വർഷം അലോട്ട്മെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ജനറൽ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ഏകദേശം ഒരു 25,000 ഓൾ ഇന്ത്യ റാങ്കൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് റൗണ്ടുകളിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ BDSന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 29,654 റാങ്ക് വരെയുള്ള ആൾക്കാണ് ജനറൽ കാറ്റഗറിയിൽ BDS കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ വർഷം 24,939 ആയിരുന്നു. ഏകദേശം ഒരു 5,000 റാങ്കിൻ്റെ മേലിലുള്ള കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി EWS കാറ്റഗറി BDS നോക്കുകയാണെങ്കിൽ 32,697 റാങ്ക് വരെയുള്ള സ്റ്റുഡൻറ്റിനാണ് EWS കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞ വർഷം വന്നിട്ട് 27,607 ആയിരുന്നു. OBC നമ്മൾ നോക്കുമ്പോൾ 32,572 റാങ്ക് വരെയുള്ള സ്റ്റുഡൻസിന് OBCയിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം 26,879 ആയിരുന്നു. ദെൻ നമ്മൾ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 112,682 റാങ്ക് വരെയുള്ള സ്റ്റുഡൻറ്റിന് BDSന് SC കാറ്റഗറി നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് കഴിഞ്ഞ വർഷത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ, 108,310 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ അവർ റാങ്ക്. ദെൻ നമ്മുടെ ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 160,234 ഈ വർഷം അലോട്ടായേക്കുന്ന ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 140,725 ആണ് വന്നേക്കുന്നത്. അപ്പോൾ MBBSനും BDSനും നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കോട്ട നോക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ കോട്ടയിൽ എന്താണ് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ എന്താണ്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ചിട്ട് എന്താണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട, നിങ്ങൾ ഓരോ എന്ത് ചെയ്യുക കൗൺസിലിങ്ങിൻ്റെ ടൈമിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു റാങ്ക് ബോർഡർ ലൈനിലാണെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഈ വർഷം വളരെ വളരെ കൂടുതലാണ്. ഇനി നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മൾ എയിംസുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, പക്ഷേ എയിംസുകളുടെ കാര്യം തിരിച്ചാണ് കേട്ടോ. എയിംസ് കഴിഞ്ഞ വർഷം എന്താണ് വളരെ എന്താണ് കഴിഞ്ഞ വർഷത്തേക്കാൾ എന്താണ് ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം കിട്ടിയേക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റ് ഫസ്റ്റ് റൗണ്ടിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,999 ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് കിട്ടിയേക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. പക്ഷേ അത് ഇത്തവണ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ 4,737 അറൗണ്ട് ഒരു 200 റാങ്ക് മേളിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, പക്ഷേ ഓൾ ഇന്ത്യ കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് തിരിച്ചാണ് ഉള്ളത്. ഇനി നമ്മൾ EWS കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇത്തവണ 6,407 വരെയുള്ള ആൾക്കാണ് എയിംസിൽ EWS നിന്ന് കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 7,216 ആയിരുന്നു. ഇനി OBCയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 5,866 ആണ്
നമുക്ക് എന്താണ് കഴിഞ്ഞ വർഷം ഈ വർഷത്തെ വന്നിരിക്കുന്ന 5866 ആണ്. അത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 6066 ആയിരുന്നു. കാരണം ഒരു 200 റാങ്ക് എന്താണ് കൂടുതലുള്ള ആൾക്കാണ് ഒ ബി സിയിൽ ഇത്തവണ എയിംസിൻ്റെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. നമ്മൾ എസ് സി കാറ്റഗറി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 44363 ഈ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 43707 ആയിരുന്നു. ഇനി നമ്മൾ എസ് ടി കാറ്റഗറി നോക്കുകയാണെങ്കിൽ 71085 ഈ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 65960 ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റാങ്ക് പാറ്റേൺ. ഓക്കെ, പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് എന്താണ് ജിപ്മർ വരുന്നുണ്ട്, പിന്നെ ബി എസ് സി നഴ്സിംഗിൻ്റെ കോളേജസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. പിന്നെ അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ MBBSൻ്റെ സീറ്റ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ കൗൺസിലിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൗൺസിലിംഗ് എല്ലാ കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അത് കൂടാണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ കൗൺസിലിംഗ് കഴിയുന്ന സമയത്തും നിങ്ങൾ എന്താണ് റാങ്ക് ഡീറ്റെയിൽസ് പ്രോപ്പറായിരുന്നു റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താണ്ട് ഇരിക്കുക. അപ്പോൾ നീറ്റിൻ്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.